ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും ഒരു സുപ്രഭാതം കൂടെ വലിവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു കർത്താവ് വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ഒന്നിച്ച് ആയിരിപ്പാൻ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ ഈ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ ആണ് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിക്കാം പതിനാല് മുതൽ പതിനാറ് വരെയുള്ളതായ വാക്യത്തിൽ നാം കാണുന്നത് കർത്താദി കർത്താവും പ്രഭുക്കന്മാരുടെ പ്രഭുമായിട്ട് കർത്താവായി യേശു ക്രിസ്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പതിനാല് മുതൽ താഴെട്ടുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് സ്വർഗ്ഗത്തിലെ സൈന്യവും നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മേയിക്കുന്നു രാജാതിരാജാവും കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യം വെള്ളക്കുതിരപ്പുറത്ത് അവൻ വരികയാണ് അപ്പോൾ അവൻ വരുന്നതായ സമയത്ത് പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സ്വർഗത്തിലെ സൈന്യം ആരാണ് ഈ സ്വർഗത്തിലെ സൈന്യം ഈ സ്വർഗത്തിലെ എന്ന് പറയുന്നത് അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് മറ്റാരും തന്നെ അല്ല ഇത് സഭയാകുന്ന മണവാട്ടി കർത്താവിനോട് കൂടെ ഇറങ്ങി വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവർ ശത്രുവിനോട് പോരാടുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല വരുന്നത് എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം അവരുടെ കയ്യിൽ കർത്താവിൻ്റെ കയ്യിലുള്ളതുപോലുള്ളതായ ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ശത്രുക്കളോട് പോരാടുവാൻ നമ്മുടെ ഹെൽപ്പ് കർത്താവിന് ആവശ്യം വരികയില്ല കാരണം അവൻ സർവശക്തനാണ് ഏ അവനെപ്പോൾ ശക്തിയുള്ളവൻ മറ്റാരും ഇല്ല അതുകൊണ്ട് കർത്താവ് തന്നെത്താൻ മതി ഈ വലിയ സൈന്യത്തോട് പോരാടുവാനായിട്ട് അപ്പോൾ നാം ഒന്നുമില്ലാത്തവരായിട്ട് കർത്താവിനോട് കൂടെ വരുകയാണ് ഇത് വരുന്നത് എന്തിനു വേണ്ടിയാണ് ആയിരം ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ വസിക്കുവാൻ കർത്താവിനോടുകൂടെ ഭരിക്കുവാനായിട്ടാണ് നാം കർത്താവിനോട് ഒപ്പം വരുന്നത് കർത്താവ് ഈ ഭൂമിയിലേക്ക് മണവാട്ടിയുടെ വീടായിരിക്കുന്ന ഭൂമിയിലേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് മണവാട്ടിയും തന്നോട് കൂടെ വരുന്ന ആ കാഴ്ച ഇനിയും നമ്മൾ വിട്ടുപിരിയുകയില്ല എന്നുമെന്നും ആ കർത്താവിനോട് കൂടെ ആയിരിക്കും ആ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എത്രയോ ഭാഗ്യശാലികളാണ് സഭയാകുന്ന നാം കർത്താവിനോടൊപ്പം നാം ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു ഇപ്പോൾ ഇതാ ആ ആകാശമേഘങ്ങളിലൂടെ കർത്താവിനോടൊപ്പം ഈ ഭൂമിയിലേക്ക് വരുന്ന കാഴ്ച എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് നാമം വീണ്ടും പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവ് എന്താ ചെയ്യുന്നത് ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു ജാതികളെ വെട്ടുവാൻ ഏഹ് അഷാർപ്പ് സോഡ് മൂർച്ചയുള്ളതായ വാൾ ആ അത് കയ്യിലാണ് സാധാരണ വാൾ പിടിക്കുന്നത് എന്നാൽ ഇത് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇത് കാണിക്കുന്നത് ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവന് വാളോ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല തൻ്റെ ശ്വാസോച്ഛത്താൽ അവരെ നശിപ്പിച്ചു കളയുവാനായിട്ടുള്ളതായ വലിയ ശക്തി നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഉണ്ട് ആ ശക്തിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ശ്വാസത്താൽ ഒടുങ്ങിക്കളയുമെന്ന പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഈ മൂർച്ചയുള്ളതായ ശാള അവൻ്റെ കയ്യിൽ നിന്നുള്ള വരുന്നത് അവൻ്റെ ഇത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത് കർത്താവ് ഈ വചനം കൊണ്ടാണ് ഈ ശക്തിയുള്ളതായ വചനം കൊണ്ടാണ് എന്തു ചെയ്തത് ലോകത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ആ ലോകത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുവാൻ ഈ മതിയായ വചനം ആ വചനത്തിൻ്റെ ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ വെളി ഓ എബ്രായം ലേഖനം നാലാമധ്യായും പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കൊക്കെയും ഒരു വാക്യമാണ് അത് ആ ദൈവവചനത്തെ പറ്റി വളരെ വളരെ ശക്തിയായ രീതിയിൽ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാഴ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അപ്പോൾ ഇത്രമാത്രം ശക്തിയുള്ളതായ ദൈവത്തിൻ്റെ വചനം ഈ ദൈവത്തിൻ്റെ വചനം മതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് വളരെ ശക്തിയുള്ളതാണ് ഇരുവാഴുത്തിലുള്ള വാളിനേക്കാളും ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ ദൈവവചനം എന്ന് പറയുന്നത് അപ്പോൾ ആ ദൈവവചനത്തെ നമുക്ക് ആ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ രണ്ട് തെസ്സിലോനിക്കർ രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിലും നമുക്ക് ഇതുപോലെ ആ ജഡ്ജ്മെൻറ്റിനെ കാണുവാനായിട്ട് സാധിക്കും രണ്ട് തെസ്ലോനിക്കർ രണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും അവനെ കർത്താവായി യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും നോക്കുക വാളിന്റെ ആവശ്യമില്ല അവന്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസത്താൽ അവന്റെ മുഖത്ത് നിന്ന് വരുന്നതായ അ പ്രഭാവത്താൽ ആ പ്രഭാവത്താൽ ഈ എതിർ ക്രിസ്തുവിനെയും സാത്താലയ ശക്തിയെയും അവന്റെ സേനകളെയും നശിപ്പിക്കുവാനായിട്ടുള്ളതായ വലിയ ശക്തി നമുക്ക് ഈ കർത്താവിൽ കാണുവാനായിട്ട് സാധിക്കും അവൻ ആ ശക്തി കൊണ്ട് ജാതികളെ അവൻ വെട്ടും നശിപ്പിക്കും ആ മൂർച്ചയുള്ളതായ വാളിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവരുടെ മുമ്പിലുള്ള എല്ലാവരെയും നശിപ്പിച്ച് കളയുവാനായിട്ടുള്ളതായ ശക്തി കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ആ കർത്താവ് എത്രമാത്രം ശക്തിയുള്ള ആ കര്ത്താവ് ആ കർത്താവിൻ്റെ പിന്നിലാണ് നാമം നിരയായി നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കും ശത്രുവിൻ്റെ യാതൊരു രീതിയുള്ളതായ പ്രയാസങ്ങളും നമ്മുടെ മേൽ വരികയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു അതിൻ്റെ അപ്പം നാം വായി പഠിക്കുന്നതായ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം കൂടി ഇതോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സഹല പക്ഷികൾക്കും തൃപ്തി വന്ന് നോക്കുക അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് ശത്രുക്കളെ ശേഷിച്ചവരെ എല്ലാം അവൻ കൊന്നു കൊന്നുകളഞ്ഞു നോക്കുക അത്രമാത്രം അതിഭയങ്കരമായിരിക്കുന്ന ശക്തി ആണ് നമ്മുടെ കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓ ഇത്രമാത്രം മഹാനായ കർത്താവ് ഇത്രമാത്രം ശക്തിയുള്ളവനായ കർത്താവ് ഏത് ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവോ അതേ ശക്തിയുള്ളതായ വാക്കുകൾ കൊണ്ട് അവസാനം ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ളവരെയും നശിപ്പിക്കുവാൻ കഴിവുള്ളതായ ശക്തിയുള്ളതായ വാക്ക് ശക്തിയുള്ളതായ കഴിവ് അവൻ്റെ വാക്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥ ഇനി നമുക്ക് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരാം പതിനാറാമത്തെ വാക്യത്തിൽ അല്ല താഴെട്ടുള്ള വാക്യങ്ങൾ കാണുന്ന ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും നമുക്കറിയാം സങ്കീർത്തനം രണ്ടിലും അതേ രീതിയുള്ളതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കുവാനായിട്ട് കർത്താവ് വരികയാണ് സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ആ ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ അവൻ മെതിക്കുന്നു അപ്പോൾ ഇവരെ എല്ലേയും തങ്ങളുടെ കാൽപാദപീഠത്തോളം നിന്റെ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എന്ന് നമുക്ക് കാണുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ശത്രുക്കളെ തൻ്റെ കാൽപാദപീഠത്തിൽ ആക്കുവാനുള്ളതായ ബലിവിനായ കർത്താവിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈ മധ്യത്തിൻ്റെ ചക്ക എന്ന് പറയുന്നത് എ വിവിഡ് സിമ്പിൾ ഓഫ് ജഡ്ജ്മെന്റ് ഏ ഉജ്ജ്വലമായ ഒരു 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 പ്രതീകമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായത്തിൻ്റെ അപ്പോൾ നമുക്ക് മുമ്പുള്ളതായ ഭാഗങ്ങളിൽ നാം വായിച്ചു അവൻ ഇവരെയൊക്കെയും വെട്ടി അതിൻ്റെ രക്തങ്ങൾ ധാരധാരയായി ഒഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ രീതിയിലും ദൈവം ഈ ഈ മിലേനിയത്തില് ഈ മിലേനിയത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഇതുങ്ങളെല്ലാം നശിപ്പിച്ച് തീർത്ത് എല്ലാറ്റിനെയും ഉന്മൂലനാശമാക്കിയതിനു ശേഷം കർത്താവ് ഭരിക്കുവാനായിട്ട് പോവുകയാണ് ആ കർത്താവിൻ്റെ വരവ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ നാമം ഉണ്ടായിരിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവവചനം നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന നമ്മുടെ പ്രത്യാശ കൂട്ടുന്നതായ ദൈവത്തിൻ്റെ ആ ഗ്ലോറിയസ് അപ്പിയറൻസ് ആ മഹിമയോടുകൂടെ മഹത്വത്തോടുകൂടെ കർത്താവ് വരുന്നു ശത്രുക്കളെ പോരാടുന്നു അവരെ ഉന്മൂലനാശമാക്കുന്നു എല്ലാ ശത്രുക്കളെയും തൻ്റെ പാദവീഠത്തിങ്കിൽ ആക്കി അവരെ നശിപ്പിച്ചു കളയുന്ന നിത്യനർഹത്തിലേക്ക് എറിഞ്ഞു കളയുന്ന വലിയ രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് രാജാവും കർത്താദി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു നോക്കുക അവന്റെ വലിയ ശക്തിയുള്ളതായ നാമം അവൻ്റെ വസ്ത്രത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ്റെ തുടമയിൽ എഴുതിയിരിക്കുകയാണ് അവൻ്റെ വസ്ത്രത്തിൽ മുഴുവനായിട്ട് അകത്തും പുറത്തും പിൻമും കാണത്തക്ക രീതിയിൽ റൗണ്ടിൽ എഴുതി വച്ചിരിക്കുകയാണ് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് കർത്താദി കർത്താവും രാജാതിരാജാവും എന്ന നാമം അവൻ എഴുതിയിരിക്കുകയാണ് അത് നാം കാണുന്നത് ഇത് നാലാമത്തെ അവസാനത്തെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ കാണുന്ന പേരാണ് ഒന്നാമത് നാം കണ്ട പേര് വിശ്വ പതിനൊന്നാമത്തെ വാക്യത്തിൽ വിശ്വസ്തനും സത്യവാനുമായ പേര് അതിനുശേഷം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് രഹസ്യമായൊരു പേര് ആർക്കും ഇതുവരെയും അറിയാത്ത ഒരു പേര് പിന്നെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം മൂന്നാമത് കണ്ട പേര് ദൈവവചനം എന്ന പേര് ഇവിടെ നാം കാണുന്നത് കർത്താ രാജാതി രാജാവും കർത്താദി കർത്താവും എന്ന അവൻ്റെ പേര് എത്രയോ അനുഗ്രഹിക്കുക പ്പെട്ടതായ ഒരു പേരാണ് ആ കർത്താവ് അവന്റെ വസ്ത്രത്തിൽ എവിടെ നിന്ന് ആൾക്കാർ കണ്ടാലും അവനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ലോകത്തിൻ്റെ മേലുള്ളതായ അവൻ്റെ സർവാധികാരം പരമാധികാരം ആണ് ഇത് കാണിക്കുന്നത് ശത്രുവിൻ്റെ മേൽ വെൾ കൊണ്ടാടിയതായ ആ ജയം ജയത്തെയാണ് ഇത് കാണിക്കുന്നത് അവൻ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് രാജാതി രാജാവായിട്ട് കർത്താദി കർത്താവായിട്ട് ഈ ഭൂമിയുടെ മേൽ ഭരണമേറ്റെടുക്കുന്ന ആ ഭരണത്തിനെയാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാണ് എത്രയോ വലിയവനാണ് അവൻ കർത്താദി കർത്താവാണ് അവൻ രാജാതി രാജാവാണ് കിങ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ രാജാവ് കർത്താക്കന്മാരുടെ കർത്താവ് അവനെ അവനേക്കാൾ ഉന്നതനായിട്ട് ആരുമല്ല ഏറ്റവും ഉന്നതനായിരിക്കുന്ന ആ കർത്താവ് ഈ ഭൂമിയുടെ മേൽ രാജാതിരാജാവായിട്ട് അവൻ വാഴുവാനായിട്ട് വരുന്ന ലോകത്തെ മുഴുവനും അവൻ്റെ അധികാരത്തിന് കീഴിലാക്കി വാഴുവാൻ വരുന്ന ആ കർത്താവിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ശത്രുക്കളെ എല്ലാം പോരാടി അവൻ ദൈവവചനത്തിന് മുമ്പാകെ വലിയ വിജയം കരസ്ഥമാകുന്നു പതിനേഴാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇതേ സംഭവം തന്നെ കാണുവാനായിട്ട് സാധിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താദി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് ഒരുക്കുന്നു കർത്താദി കർത്താവും രാജാതി രാജാവും ആയിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ കർത്താവിൻ്റെ പേര് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നത് അപ്പോൾ പത്താം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായി ഹോവ ദേവാദിദേവ് ദേവാദി ദൈവവും കർത്താദി കർത്താവും വല്ലവനും ഭയ ഭയപ്പെടും ഭയങ്കരനുമായ മഹാദേവുമല്ല നോക്കുക അതേ പ്രവർത്തനങ്ങൾ ആ പദങ്ങളാണ് ഇവിടെയൊ ക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മോശ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് തന്നെ പറ്റി പറയുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവ ദൈവാദി ദൈവം ഏ ദേവന്മാരുടെ ദൈവമാണവൻ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവും വല്ലവനും ഭയങ്കരമായ മഹാദൈവുമല്ലോ അയ്യോ ഈ രീതിയിലുള്ളതായ ആ കര്ത്താവിൻ്റെ ആ ദൈവത്തിൻ്റെ പേരുകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നാം ദാനിയേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ രീതിയിലുള്ളതായ പേര് കാണുവാനായിട്ട് സാധിക്കും വെളി ദാനിയേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അവിടെ നാം കാണുന്നത് രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജ് രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു ദൈവാതി ദൈവവും രാജാതിരാജാവും രാജാദികർത്താവും ആ കർത്താവിനെയാണ് ഇവിടെ ദാനിയേൽ നിമുഗ്ധേശ്വറിനൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ആ വലിവനായ ദൈവമാണ് ആ കർത്താവിൻ്റെ ആ കാഴ്ച അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെയും കർത്താവും ഒലിയവനുമായിരിക്കുന്ന ആ കർത്താവ് അതിനുശേഷം ഒന്നുമത്തിയോസ് ആറാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പ്രസനായ പൗലോസ് കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താധികർത്താവും ധന്യനായ ഏകാധിപതിയും അവൻ ഏകാധിപതിയാണ് അവൻ ഒറ്റയ്ക്കാണ് ആണ് ഭരിക്കുന്നത് അവന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല ഏകാധിപതിയായിട്ട് കർത്താധികർത്താവായിട്ട് രാജാധി അവൻ ഭരിക്കുവാനായിട്ട് വരുന്നു നമുക്ക് ഈ കർത്താവ് എത്രയോ ഉന്നതനായിരിക്കുന്ന കർത്താവാണ് ഈ കർത്താവ് ഈ ഭൂമിയിലുള്ളതായ എല്ലാ ദുഷ്ടശക്തികളെയും കൊന്നൊടുക്കി അവൻ്റെ പാതപീഠത്തിങ്കിലാക്കി കർത്താദി കർത്താവായിട്ട് പ്രഭുക്കന്മാരുടെ പ്രഭുവായിട്ട് ഭയങ്കരനായിരിക്കുന്ന കർത്താവായിട്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വന്ന് ആയിരം ആയിരമാണ്ടീ ഭൂമിയിൽ മേൽ ഭരിക്കുവാനായിട്ട് പോകുന്നു അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അത് ശ്രദ്ധിക്കാം ഇരുപതാമത്തെ അധ്യായത്തിൽ ആയിരം ആണ്ട് കർത്താവ് വാഴുന്ന ആ വലിയ സുദിനം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ആ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമാണത് അപ്പോൾ അതിനുവേണ്ടി കർത്താവ് വന്ന് അതിനു മുമ്പ് എല്ലാ ശത്രുക്കളെയും അവൻ്റെ പാതവീഠ കാൽ പാതപീഠമാക്കുവാൻ തക്കണം അവൻ പരിശ്രമിക്കുന്ന ആ പരിശ്രമം കർത്താവിനോട് കൂടെ നാമം വാഴുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും നാം എത്രയോ ധന്യരായവരാണ് ഈ കർത്താവിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അവൻ്റെ നാമമുഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം അവനെ നമുക്ക് സേവിക്കാം ഉന്മേഷത്തോടുകൂടെ നമുക്ക് സേവിക്കാം ശക്തിയോടുകൂടെ നമുക്ക് സേവിക്കാം കർത്താവ് തരുന്നതായ ദിവസങ്ങൾ ദൈവനാമഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഈ ഭാവി വൃത്തി ആശയോടുകൂടെ കർത്താവിന്റെ വരമെങ്കിൽ നാമം കർത്താവിനോടുകൂടെ ആയിരിക്കും ആ ഭാവി വൃത്തി ആശയോടുകൂടെ കർത്താവ് ഈ ഭൂമിയുടെ മേൽ ന്യായാധിപ രാജ്യം ജാതിരാജാവായിട്ട് കർത്താതി കർത്താവായിട്ട് മഹാദൈവമായിട്ട് ഭരിക്കുവാനായിട്ട് പോകുന്ന ആ ഭരണത്തെയും നാം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിപ്പനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമെ